എൻ്റെ പേര് ജുവൽ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാനൊരു ബി എസ് സി നേഴ്സാണ്. സോ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് മംഗലാപുരത്താണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ഒ ഇ ടി പഠിക്കാൻ വേണ്ടി തുടങ്ങി. സോ ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് തന്നെ പറയുന്നു, ഞാൻ 5-ാമത്തെ പ്രാവശ്യം എഴുതിയിട്ടാണ് എനിക്ക് ഒ ഇ ടി കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 5 മാർച്ചാണ്. സോ ആ സമയത്ത് അത് ഞാൻ എൻ്റെ ഒരു എക്സാം എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3-4 പ്രാവശ്യമായിട്ട് പിന്നെയും ഞാൻ ആദ്യമായിട്ട് ഒ ഇ ടി എഴുതുന്നത് 5 മാർച്ചാണ്. അത് കഴിഞ്ഞ് ആ സമയത്തൊക്കെ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനകളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉടമ്പടി എടുക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞ് 3-4 പ്രാവശ്യം എഴുതി കഴിഞ്ഞിട്ട് 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. സോ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാവരെയും പോലെ തന്നെ എന്താണ് ഒരു ചമ്മലൊക്കെ ആയിരുന്നു. പത്രമൊക്കെ കൊടുക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ പത്രം ഇങ്ങനെ വീട്ടിലിങ്ങനെ കെട്ടുകൂടി കിടക്കുമായിരുന്നു. അവസാനം ഞാനത് കൊടുത്തു തീർത്തു എന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. കഷ്ടപ്പെട്ട് ഞാൻ അവസാനം മടിച്ചിട്ടാണെങ്കിലും കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് പിന്നെ ഞാൻ 4-ാമതൊന്നുകൂടി എഴുതി. ആ സമയത്ത് എനിക്ക് റിസൾട്ട് വന്നപ്പം ക്ലബ്ബിംഗ് സ്കോറായിരുന്നു കിട്ടിയത്. അപ്പം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഭയങ്കര ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട്, ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ട്, എന്നിട്ടും എനിക്കൊന്നും കറക്റ്റ് ആവുന്നില്ല, പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. മെയിനായിട്ട് അച്ഛൻ പറയുന്ന സാക്ഷ്യങ്ങൾ മെയിനായിട്ട് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഇങ്ങനെയുണ്ട്. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എനിക്കങ്ങനെ രാവിലെ എണീറ്റൊക്കെ ഇരുന്ന് ചൊല്ലും, പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പോവും. പക്ഷേ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിനുള്ള സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ ഒരു ചേച്ചി പറഞ്ഞു, ഞാനാണെങ്കിൽ ഇവിടെ അടുത്തുള്ള അനാഥാലയത്തിലും വൃദ്ധസദനത്തിലൊക്കെ പോയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. സോ അതൊക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ എന്തെങ്കിലും ഒരു പ്രേക്ഷിതവേല ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചു. അപ്പം എൻ്റെ അവിടെ കോഴിക്കോട് തന്നെയുള്ള ഒരു റിട്രീറ്റ് സെൻ്ററിൽ അവിടെ അഖണ്ഡ ജപമാല 101 ദിവസം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റി വഴി ഞാൻ അത് അറിഞ്ഞു. അപ്പോൾ ആൻറ്റിനോട് ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും പ്രേക്ഷിതവേല ചെയ്യണം, കാരണം ആദ്യമേ തന്നെ എനിക്ക് മടിയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഇതുവരെ ഒ ഇ ടിയിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഫെയിലിയർ തുടങ്ങിയത്. കാരണം അല്ലാതെ അക്കാഡമിക്കിലൊന്നും എനിക്കൊരു കുഴപ്പമില്ലാതെ ഇരുന്ന ഈ കഴിഞ്ഞൊരു വർഷമാണ് ഞാനിങ്ങനെ നിന്നുപോയത്. അപ്പോൾ എനിക്കതൊട്ടും അങ്ങ് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഡിപ്രഷൻ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഞാനിങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് അവിടുത്തെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിവിടെ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു അവസരം തരാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങളെ എടുക്കുന്നത്, കാരണം ചുമ്മാ കയറി വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ച് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ അതിനെ സമർപ്പിച്ച് കൊന്ത ചെല്ലുമായിരുന്നു. അപ്പോൾ ഞാൻ ഒ ഇ ടി എഴുതി പൊട്ടിയിരിക്കുവാണ്, അതിനെ സമർപ്പിച്ച് കൊന്ത ചെല്ലുമായിരുന്നു. എന്നിട്ട് അച്ഛൻ എന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പോലും അച്ഛൻ്റെ നമ്പർ ജസ്റ്റ് എനിക്ക് വേറൊരാൾ തന്ന കോൺടാക്റ്റ് വെച്ചിട്ട് ഞാൻ ഫീഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പം അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജുവൽ അല്ലേ, നീ എന്നെ വിളിച്ചില്ലായിരുന്നു ഒരാഴ്ച മുന്നേ. അപ്പം ഞാൻ അതിൽ തന്നെ വണ്ടറായിപ്പോയി. കാരണം അച്ഛൻ എന്നെ ഇങ്ങോട്ട്, കാരണം എൻ്റെ ആൻറ്റി പറഞ്ഞായിരുന്നു വളരെ തിരക്കേറിയ അച്ഛനാണ്, അച്ഛൻ അങ്ങനെ വിളിക്കുകയൊന്നുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ക്ഷണിക്കുന്നുണ്ട് അങ്ങോട്ടേക്കെന്ന്. അപ്പം ഞാനങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോയി. അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്തു. അവിടെ 101 ദിവസത്തെ അഖണ്ഡ ജപമാലയായിരുന്നു. ജപമാല ചൊല്ലാൻ പറ്റി. ജപമാല എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours ജപമാലയായിരുന്നു. ജപമാലയോടുള്ള ഒരു അമിതമായ ഒരു ആക്രാന്തം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഇരുന്ന് ഞാൻ ചൊല്ലുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റി. ഇതൊക്കെ നടന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഇൻസ്പിറേഷൻ വെച്ചാണ് ഇതൊക്കെ ഞാൻ ചെയ്തത്. മാതാവ് എന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വരെ എത്തിപ്പെട്ടതും. അല്ലാതെ ഞാൻ വെറും ഒരു ഇൻട്രോവേർട്ടായിരുന്നു. ഞാൻ ഇപ്പം ഇങ്ങനെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നതൊക്കെ മാതാവ് തന്ന ഒരു ശക്തി കൊണ്ട് മാത്രം, കാല് കടന്ന് വിറയ്ക്കുക അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഇവിടെ വന്ന് മാതാവ് നൽകിയ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. ഇപ്പം ഈ മുന്നിൽ നിന്ന് ഞാൻ സാക്ഷ്യം കൊടുത്ത സമയത്താണെങ്കിലും സിസ്റ്റർ പറഞ്ഞു 3:30 ആകുമ്പോഴാണ് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, പറ്റുമോ എന്നറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് പേര് ഒന്നിച്ച് ബസ്സിൽ വന്നതാണ്. അപ്പോൾ ആ സമയത്ത്
പറ്റുമോ, എന്താണ് ഇവിടെ സാക്ഷ്യം വന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാനന്ന് എനിക്ക് ജീവിതത്തിൽ വന്ന വലിയൊരു ഫെയിലിയറാണ് ഇവിടെ. അപ്പം ഞാൻ എനിക്കത് പറയാൻ പറ്റണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ ഞാൻ ഇവിടെ വന്ന് പറയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും എനിക്കൊരു അവസരം തന്നെ. കാരണം ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ച് വന്നപാടെ സിസ്റ്റർ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് അതും മാതാവ് നൽകിയ ഒരു അനുഗ്രഹമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത്രയും തിരക്കിനിടയിൽ പറ്റിയല്ലോ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ ശുശ്രൂഷ ചെയ്ത് പ്രോപ്പറായിട്ടൊക്കെ വന്നു. ഒരു മാസം നിൽക്കാൻ നിന്ന് ഞാൻ രണ്ടു മാസം അവിടെ നിന്നു. എന്നിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം എനിക്ക് കാരണം ജീവിതത്തിലൊന്നും എത്തിയിട്ടില്ല. ജസ്റ്റ് എന്താണ് കരിയറൊന്നും ആയിട്ടില്ല. ഇനി OET എഴുതണം. അപ്പം ഞാൻ എന്താ വലിയ പഠിക്കാനൊന്നും നിന്നില്ല. കാരണം നാല് പ്രാവശ്യം എഴുതി എനിക്കറിയാം OET എന്താണെന്ന്. കാരണം ആ സമയത്ത് വരുന്ന ഒരു എന്താണ് ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പഠിച്ചിട്ട് എഴുതുന്ന എക്സാം ബേസ്ഡ് ഒന്നും അല്ലല്ലോ. അപ്പം ഞാൻ ചെന്ന് ഇരുന്നു എക്സാം ഹാളിലിരുന്ന് എഴുതിയ സമയത്ത് എല്ലാം ഒരു ക്ലൗഡ് പോലെയായിരുന്നു. ലൈക്ക് അപ്പം ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എനിക്കൊന്നും തിരിയുന്നില്ല, എന്താ എഴുതണ്ടേന്ന്. കാരണം ക്വസ്റ്റ്യൻ ഒന്ന് ആൻസേഴ്സ് ആ PDF അതി നോക്കി വായിച്ചു കഴിഞ്ഞിട്ട് എന്താണ് മാച്ച് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, അതും സ്വർഗം തുറന്നു വന്നതാണ്, എല്ലാവരും നിന്നെ ഹെൽപ്പ് ചെയ്താണെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചില ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പം മനസ്സിലാവും മേ ബി ഇതിൻ്റെ ഉത്തരം ഒരു നമ്പേഴ്സ് ആയിരിക്കാം. പക്ഷെ ഞാൻ അതൊന്നും കണക്ട് ചെയ്യാതെ എനിക്ക് ലാസ്റ്റ് തോന്നിയ ഒരു ഉത്തരമാണ് എഴുതി വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇവിടെ വരെ ഞാൻ വന്നിട്ടുണ്ട് മാതാവേ, ഞാൻ നിനക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, ബാക്കി നീ കറക്റ്റ് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അതേപോലെ തന്നെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്സായി. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച സമയത്തല്ലായിരുന്നു എനിക്ക് OET കിട്ടിയത്. പക്ഷേ മാതാവ് ഈശോയും ആഗ്രഹിക്കുന്ന സമയത്താണ് എനിക്ക് തന്നത്. അതുകൂടാതെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അവരെൻ്റെ കൂടെയുണ്ട്. കാരണം ഞാനതിന് ശേഷം ആദ്യത്തെ ഇതെഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര അലസമായിട്ട് ആ പത്രം കൊടുത്തത്. പിന്നെ ഞാൻ വന്ന് ഈ ലാസ്റ്റ് എക്സാം എഴുതുന്നതിന് മുൻപേ ഞാൻ പുതുക്കിയായിരുന്നു. പുതുക്കിയിട്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥനയും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവിനെ കൈവിടില്ലെന്ന്. കാരണം അതിനുശേഷം ഞാൻ അത്രയേറെ കൊന്ത ചെല്ലുമായിരുന്നു. കൊന്ത ചെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ രാവിലെ തൊട്ട് കിടക്കുമ്പം വരെ കേൾക്കുന്ന ജപമാലയാണ്, എണീക്കുമ്പോഴും കേൾക്കുന്ന ജപമാലയാണ്. അത്ര ഡീപ്പായിട്ടാണ് ഞാൻ മാതാവുമായിട്ട് അടുത്തത്. അതൊക്കെ എന്താണ് കൃപാസന മാതാവിൻ്റെ ഒരു കൃപ കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. കാരണം ഒരു കൊന്ത ചെല്ലാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങി തൂങ്ങി പിടിച്ചൊക്കെ ചൊല്ലുമായിരുന്നു മെയിനായിട്ട്. പക്ഷേ ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എന്തെങ്കിലും ഒരു നേട്ടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതാ കിടക്കുന്നു, പിന്നെ പഴയതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോഴാണ് ഇവിടെ എന്താണ് ഉടമ്പടിയിൽ തന്നെ നിൽക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിത്തുടങ്ങി. ഉറപ്പായിട്ടും ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ. കാരണം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ള വിശ്വാസമാണ്. അത് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞുള്ള പ്രോസസ്സിങ് കാര്യങ്ങൾ, അതിന് മുൻപേ CBT എക്സാം ഉണ്ട്. CBT എക്സാം ഞാനൊരു 2000-3000 ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു. പഠിച്ചതിൽ എനിക്ക് വെറും 20 ഞാൻ അറ്റൻഡ് ചെയ്തതിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. എന്താണ് ചെയ്യേണ്ടത് ഞാൻ വായിച്ചു. ഒറ്റ വായനയിൽ എനിക്ക് തോന്നിയതിൻ്റെ ഓപ്ഷനാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരെന്താണ് പിന്നെയും ഒന്നുകൂടെ മനുഷ്യൻ്റെ ചിന്ത വെച്ച് തിങ്ക് ചെയ്യുന്ന പോലെ അവർ ഒന്നുകൂടെ സമയം കിട്ടിയല്ലോ ഒന്നുകൂടെ വായിച്ച് നോക്കാൻ നോക്കും. ഞാൻ ഒരു സ്വർഗസ്നായ ഒരു നന്മറിഞ്ഞു മറിയും ഒരു പിതാനുപുത്രനും വെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതുവരെ കറുപ്പിച്ചത് നീയാണ്, ബാക്കി അങ്ങോട്ടേക്കുള്ളത് നീ ചെയ്യിപ്പിക്കണം. അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് റിസൾട്ട് മേടിച്ചപ്പം ഞാൻ പാസ്. അത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന് മുൻപ് എനിക്ക് പനിയായിരുന്നു. ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഈ എക്സാമിന് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം മെയിനായിട്ടെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഡ്യൂട്ടിക്ക് കയറിയായിരുന്നു. കോഴിക്കോട് തന്നെ ഒരു 3 ഡ്യൂട്ടിക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ഏജൻസി ത്രൂ പരിചയപ്പെട്ട ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ മെയിലൊന്നും വന്നിട്ടില്ല, അങ്ങനത്തെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക്. അപ്പോൾ അവരെന്നോട് ഇത് പറയുകയും ചെയ്തു. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ, കാരണം ഡബിളൊക്കെയാണ് ഞാൻ
ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്നും കിടക്കുന്നതിന് മുൻപേ കൊന്ത ചെല്ലി പറയും, മാതാവേ ഇങ്ങനെ ഒരു മെയിൽ വരാനുണ്ട്, പ്ലീസ് അതൊന്ന് നാളെ രാവിലത്തേന് വരണം, കാരണം എനിക്ക് അതിൻ്റെ പുറകെ നടക്കാനുള്ള സമയമില്ലെന്ന് മാതാവിന് അറിയാം. പിന്നെ മാതാവാണ് എന്നെ ഒ ഇ ടി പാസ്സാക്കിയത്, ആ നീ തന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ഉറപ്പായിട്ടും ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞാൻ കൊന്ത ചെല്ലിക്കണം. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് മെയില് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം ഞാൻ ആ രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് മാതാവുമായിട്ട് ക്ലോസ് ആവാൻ പറ്റിയത്. ഈവൻ ഈ ഒ ഇ ടി കിട്ടിയപ്പോഴാണെങ്കിലും എനിക്ക് ഒ ഇ ടി കിട്ടിയതിനേക്കാൾ സന്തോഷം മാതാവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഒരു കൊന്ത ചൊല്ലി ഒന്ന് എന്താണ് മനസ്തപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാവ് എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പും വിശ്വാസവും എനിക്കുണ്ട്. എനിക്കതാണ് എന്നെ കൂടുതലായിട്ടും ആകർഷിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നതിന് മുൻപാണെങ്കിലും ഒന്നുകൂടി ഉടമ്പടി പുതുക്കണം എന്ന് വിചാരിച്ച് ഞാൻ വന്നതും. ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞായിരുന്നു, എനിക്കിത് ഒ ഇ ടി കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പൊട്ടത്തരമായിട്ട് പറയല്ലേ, ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഒ ഇ ടി കിട്ടുന്നത് ഞാൻ എന്താണ് ഈ കിട്ടും ഒരു ദിവസം ഇവിടെ വന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ച് ഞാനിങ്ങനെ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഞാനിങ്ങനെ കഥ പോലെ സ്റ്റോറി പോലെ ഇത് പറയായിരുന്നു, ഞാൻ ഇന്ന പ്രാവശ്യം ഒ ഇ ടി ഇങ്ങനെ എഴുതി, ഇത്ര പ്രാവശ്യം എഴുതി, ഞാൻ തന്നെ അതിങ്ങനെ പറയായിരുന്നു. അതിപ്പോൾ മാതാവിനോട് ഞാൻ പറയായിരുന്നു, മാതാവേ ഇങ്ങനെ എനിക്ക് ഇതിൽ നല്ലപോലെ ഒന്ന് എനിക്ക് ഇവിടെ വന്നിരുന്ന് പറയാൻ പറ്റണം. കാരണം ഞാൻ അതിന് നമ്മൾ പറയല്ലോ, നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ കുറേ പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മിററി നോക്കി പറയുമായിരുന്നു, എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റണേ മാതാവേന്ന്. കാരണം ഇവിടെ നിന്നിപ്പം തിരക്കാണെങ്കിൽ, മീൻസ് സമയം പറ്റിയില്ലെങ്കിൽ എനിക്ക് പോവേണ്ടതായിട്ട് വരും. ഞാനിപ്പം തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ മാതാവ് എന്നെ ഇവിടെ കയറ്റി നിർത്തി എനിക്കിപ്പം പറയാനുള്ള ഒരു അവസരം തന്നു. ഞാൻ നിങ്ങളോട് പറയാണ്, കൊന്ത ചെല്ല ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു. ആ ഒരു സമയത്ത് എനിക്ക് എന്താണ് എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി, എല്ലാവരെയും സഹായിക്കാൻ പറ്റി. ഞാൻ എന്താണ് എൻ്റെ എബിലിറ്റി എന്താണെന്ന് എനിക്ക് ആ ഒരു ശുശ്രൂഷ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി. പിന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി, മെയിനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. എത്ര പ്രാവശ്യം പറ്റുമോ എനിക്ക് അത്രയും ഞാൻ ചൊല്ലുമായിരുന്നു. ഹോസ്പിറ്റലിലാണെങ്കിലും തരെ നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ പേഷ്യൻ്റ് അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അർത്ഥത്തിൽ ഞാൻ അത്ര കൊന്ത ചൊല്ലുമായിരുന്നു. പിന്നെ അത് കൂടാതെ കുരിശിൻ്റെ വഴി ചൊല്ലും, പിന്നെ കരുണക്കൊന്ത ചൊല്ലും. ഇപ്പം ഇതിൽ കുറവെങ്കിൽ കൊന്ത ചെല്ലുന്നതിന് ഞാൻ ഒരു മുടക്കവും വരത്തില്ല, കാരണം എൻ്റെ കയ്യിൽ ഈ കൊന്ത ഉണ്ടാവും. ഇവിടുന്ന് ഞാൻ മേടിച്ച കൊന്ത ഈ കൃപാസനത്തിൻ്റെ കൊന്ത, ഈ കൊന്ത എനിക്ക് ഭയങ്കര സപ്പോർട്ട്. ഇത് ചൊല്ലി ചൊല്ലി ഇതിൻ്റെ കളറ് വരെ പോയി, ബട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ കാര്യം എല്ലാം മാതാവ് നോക്കിക്കോളും, കാരണം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. പിന്നെ ഈ ഒരു പ്രാർത്ഥനയിലൂടെ മെയിനായിട്ട് എൻ്റെ ഫാമിലി ആണെങ്കിലും, കാരണം കുറച്ചുകൂടെ ഒന്ന് എന്താണ് പറയുക, എല്ലാവരും കൂടി ഒരു ഒത്തൊരുമ വന്നു എന്ന്, പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല കുറച്ചുകൂടി ഒരു ഒത്തൊരുമ വന്നു എന്ന് തന്നെ ഞാൻ പറയും. ഇപ്പം പപ്പയും മമ്മിയും ചാച്ചനും അനിയത്തിയൊക്കെ ആണെങ്കിലും പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടെ നല്ലപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒ ഇ ടി പഠിക്കുന്ന കാലത്ത് കിട്ടാതിരുന്നപ്പം ഡിപ്രഷനിലായപ്പോൾ അവർക്ക് തന്നെ വിഷമമായിരുന്നു, അവരും പ്രാർത്ഥനാ ജീവിതം തുടങ്ങി. ഞാൻ അവിടെ റിട്രീറ്റ് സെൻ്ററിൽ വർക്ക് ചെയ്ത സമയത്ത് രണ്ട് പേരെയും പപ്പേനെയും മമ്മീനെയും വെച്ച് ഞാൻ ധ്യാനം കൂടിപ്പിച്ചു. അപ്പോൾ എന്നിലൂടെ എൻ്റെ കുടുംബവും നവീകരിക്കപ്പെട്ടു എന്ന് ഞാൻ പറയും. കാരണം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ മുന്നേ പോയിരുന്നെങ്കിൽ ഇവരൊന്നും എന്താണ് ഒരു ട്രാക്കിലോട്ട് വരില്ലായിരുന്നു എന്ന് എനിക്കറിയാം. സോ എന്നിലൂടെ അവർ നവീകരിക്കപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, മാതാവ് ഉറപ്പായിട്ടും പ്രാർത്ഥന കേൾക്കും. കാരണം അത്രയേറെ ഞാൻ കൊന്ത ചൊല്ലും. അപ്പോൾ അത് പിന്നെ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ നടന്നു. ഇനിയിപ്പോൾ ഈ 31-ാം തീയതി ഞാൻ പോവുകയാണ്, യു കെക്ക് പോവുകയാണ്. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ പോകുന്നത്. കാരണം ഈ ഒ ഇ ടി കിട്ടിയത് മാതാവ് തന്നാന്നേ ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ വെറും ഒരു പൊട്ടത്തിയാണ്, വെറും പൊട്ടത്തി. കാരണം ഈ ഒരു ഒ ഇ ടി എക്സാം പാസ്സാവാനുള്ള കഴിവൊന്നും എനിക്കില്ല. കാരണം 4 പ്രാവശ്യം ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചു എനിക്ക് കിട്ടുമായിരിക്കും. കാരണം അക്കാഡമിക്കൽ മീൻസ് ഇതുവരെ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിലൊന്നും എന്താണ് ഫെയിലായിട്ടില്ല. ഡിസ്റ്റിങ്ഷൻ റേഞ്ച് നമുക്ക് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ നിന്നാണ് മാതാവിനെ ഇരുത്തിക്കളഞ്ഞത്. മാതാവ് എന്നെ പഠിപ്പിച്ചത്, എന്നെ അങ്ങ് ഒരുക്കിയതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാനെപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനമാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഇത് തന്നെയാണ് എനിക്കിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. സോ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക, മെയിനായിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ ഉറപ്പായിട്ടും അനുഗ്രഹിക്കും. പിന്നെ
എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് പോയി എന്ന് ഞാൻ പറയും. താങ്ക് യു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15:7 അതായത് നിങ്ങൾ വാഗ്ദാന പേടകങ്ങൾ ആകുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈശോ പറയുക. അതുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിലെന്ന് പറയുക. ഇവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുകയാണ് ജൂവൽ ജെയിൻ ജോസഫ്. ആ മകളുടെ ആത്മാർത്ഥതയും തീഷ്ണതയും തൻ്റെ ജീവിതം എത്രമാത്രം മാറ്റിമറിച്ചു ഈ ഒരു ഉടമ്പടി എടുത്തത് വഴി താൻ ആരാണ് എന്നുള്ള ബോധ്യം. തീർച്ചയായും യൂത്തൊക്കെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ മറക്കില്ലാത്ത, ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ജീവിത രീതിയിലേക്കാണ് അവർ മാറുക. ഇവിടെ OET എന്നത് മാത്രമല്ല ഈ മകളുടെ ലക്ഷ്യം. എനിക്ക് അമ്മയെ നേടാൻ കഴിഞ്ഞു, അമ്മയോട് എനിക്ക് ഗാഢമായ ഒരു സ്നേഹം വന്നു, ഞാൻ അളവില്ലാത്ത രീതിയിൽ ജപമാല പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മനസ്തപിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മ തരും. അങ്ങനെയാണ് 5 OET എഴുതി അമ്മയുടെ സംരക്ഷണയിൽ പാസ്സാകുന്ന ഈ മകൾ പറയുക. അതുകൊണ്ടാണ് തിരുവചനം പറയുക, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളാനാണ് പറയുക. അപ്പോൾ അതുപോലെയുള്ളൊരു ജീവിതം, ആദ്യമേ ഒത്തിരി മടിയായിരുന്നു, ചമ്മലായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ, പിന്നീട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നു, ഒത്തിരി തീഷ്ണതയോടെ കൃപാസന പത്രങ്ങൾ കൊടുക്കുവാൻ തുടങ്ങുന്നു, പ്രേക്ഷിത വേലയൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത്, ഉടമ്പടി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് കൂടെ കൂടെ നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അത് വെറുതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല. പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന മാത്രം ചൊല്ലിയാൽ അത് മാത്രം മതി എന്നുള്ള ഒരു ചിന്ത, അതിൽ നിന്ന് നമുക്ക് കൂടുതലായി ദൈവസ്നേഹത്തിലേക്ക് വളരണം. ദൈവസ്നേഹത്തിലേക്കും പരസ്നേഹത്തിലേക്കും നാം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലാത്തത് സംഭവിച്ചിരിക്കും. അമ്മ അതിനുവേണ്ടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.